ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ വിവിധ തസ്തികകളായിട്ട് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ട് നിയമനങ്ങൾ ഒന്നാമത്തെ ഡെപ്യൂട്ടേഷൻ വഴി നിയമിക്കുന്നതും അതുപോലെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്ഥിര നിയമനമായിട്ടും വരുന്നുണ്ട് ഡെപ്യൂട്ടേഷൻ വരുന്നത് അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിയോ സ്റ്റേറ്റ് ഗവൺമെന്റിയോ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ കഴിയുന്ന ജനറൽ ആയിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന രണ്ട് റിക്രൂട്ട്മെന്റാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്പൊ താല്പര്യമുള്ള യുവതി യുവാക്കളുടെ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത് ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോടി നമ്മുടെ ഗവൺമെൻറെ കാര്യം മറക്കരുത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഏതായാലും ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്സ് കമ്മ്യൂണിക്കേഷൻ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി വിവിധ വസ്തികളിലേക്ക് അപേക്ഷിച്ചത് അപ്പൊ ഇതിലേക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ അതുപോലെ തന്നെ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി സെക്ഷൻ ഓഫീസർ സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് അങ്ങനെ നിരവധി അവസരങ്ങളിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത് നല്ല ശമ്പളുണ്ട് അതിലേക്ക് പത്തൊമ്പതിനായിരം പത്തൊമ്പത് തൊള്ളായിരം മുതൽ രണ്ടു ലക്ഷത്തി പതിനാല് ഒരുന്നൂറ് വരെ ശമ്പള സ്കെയിലൊക്കെ ഉണ്ട് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് തപാൽ വഴിയാണ് അത് പ്രത്യേകം ഓർത്തിരിക്കുക ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിന് സ്റ്റാർട്ട് ചെയ്തത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓ ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും വേക്കൻസി നോക്കുകയാണെങ്കിൽ രജിസ്ട്രാർ ഒന്ന് ഡെപ്യൂട്ടി രജിസ്ട്രാർ ഒന്ന് സീനിയർ റിസർച്ച് ഓഫീസർ ഒന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ഒന്ന് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി ഒന്ന് സെക്ഷൻ ഓഫീസർ രണ്ട് സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് രണ്ട് അസിസ്റ്റന്റ് ഒന്ന് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ഒന്ന് സീനിയർ സ്റ്റെനോഗ്രാഫർ ഒന്ന് എൽ ഡി സി ഒരു ടൈപ്പിസ്റ്റ് നാല് സാലറി ഡിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതലാണ് രജിസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അത് ഡെപ്യൂട്ടേഷൻ നിയമനമാണ് അത്രയും സാലറി വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് അസിസ്റ്റന്റ് രജിസ്റ്റർ ആണെങ്കിൽ അമ്പത്തിയാറ് ഒരുന്നൂറ് മുതലും അസിസ്റ്റന്റ് ആണെങ്കിൽ മുപ്പത്തഞ്ച് നാനൂറ് സെക്ഷൻ ഓഫീസർ നാൽപ്പത്തിനാല് തൊള്ളായിരം ജൂനിയർ സ്റ്റെനോഗ്രാഫർ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് എൽ ഡി സി ഓർ ടൈപ്പിസ്റ്റ് വരുന്നത് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് ഇരുന്നൂറ് വരെയാണ് ശമ്പള സ്കെയ് ഇതിലേക്കുള്ളത് ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഡെപ്യൂട്ടേഷൻ നിയമനാണെങ്കിൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബാക്കി ജനറൽ വിഭാഗമാണെങ്കിൽ ആണെങ്കിൽ പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളാണ് ഇതിലുള്ളത് അപ്പം നല്ലൊരു അവസരം തന്നെയായിരിക്കും ക്വാളിഫിക്കേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു യോഗത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് പ്ലസ് ടു ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി ഒക്കെ ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നിരവധി അവസരങ്ങൾ ഈ ഒരു തസ്തികയിലുണ്ട് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞാൽ ജനറൽ ഒ ബി സിക്ക് അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസും എസ് സി എസ് ടി എക്സറൈസിനായി പി ഡബ്ലു ഡി കാൻഡിഡേറ്റ്സ് ഇരുന്നൂറ്റൻപത് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരുപാട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ സ്റ്റേ